നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കൂറുമാറില്ല എന്ന് ഭരണഘടന തൊട്ട് സത്യം ചെയ്ത കുറച്ചുപേരുണ്ട് ഗോവയിൽ. ഗോവയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇവർ സത്യം ചെയ്തത് ഇപ്പോൾ മറന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബി ജെ പിയിലേക്ക് ഇവർ കൂറുമാറുകയാണ്. ഗോവയിൽ കോൺഗ്രസിനെതിരെ വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. എം എൽ എമാർ ബി ജെ പിയിലേക്ക് ചെക്കേറാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. നിലവിൽ 11 കോൺഗ്രസ് എം എൽ എമാരാണ് ഉള്ളത്. ഈ 11 പേരിൽ കുറേ പേർ പാർട്ടി വിടും എന്നാണ് സൂചന. എന്നാൽ പ്രചരിക്കുന്നത് അഭ്യൂഹങ്ങൾ മാത്രമാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതികരിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കുന്ന അവസരത്തിലാണ് ഗോവയിലെ കോൺഗ്രസ് എം എൽ എമാർ പാർട്ടി യോഗത്തിൽ, അതായത് അവർ 7 പേർ പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നത്. ഇവർ ബി ജെ പിയുമായി സമ്പർക്കത്തിലാണ് എന്നും ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് മൈക്കിൾ ലോബോയും 9 എം എൽ എമാരും ബി ജെ പിയിലേക്ക് ചേക്കേറും എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഗോവയിലെ പ്രശ്നങ്ങൾ ബേസ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ എം എൽ എമാരുടെ നിർണായക നീക്കം എന്നതും ശ്രദ്ധേയമാണ്. സഭാ സമ്മേളനത്തിന് മുന്നോടിയായി കോൺഗ്രസ് വിളിച്ച യോഗത്തിൽ നിന്ന് 7 എം എൽ എമാർ വിട്ടുനിന്നു എന്നും വിവരമുണ്ട്. യോഗത്തിന് വന്നില്ല എങ്കിലും എം എൽ എമാരെല്ലാം ഒപ്പമുണ്ട് എന്നാണ് കോൺഗ്രസ് ഇതിന് മറുപടിയായി അവകാശം ഉന്നയിച്ചിരിക്കുന്നത്. മൈക്കിൾ ലോബോയും ഭാര്യ റെലീല ദോബോയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ വർഷം ജനുവരിയിലാണ് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ എത്തിയത്. ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് മൈക്കിൾ പാർട്ടി വിട്ടത് എന്നായിരുന്നു ഗോവയുടെ ചുമതലയുണ്ടായിരുന്ന ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് പ്രതികരിച്ചത്. എന്നാൽ ഇങ്ങോട്ട് വന്നിട്ട് അധികമായിട്ടില്ല, വീണ്ടും തിരിച്ച് അങ്ങോട്ടേക്ക് പോകാനുള്ള തീരുമാനം തന്നെയാണ് ഇപ്പോൾ വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഭരണഘടന തൊട്ട് കൂറുമാറില്ല എന്ന് സത്യം ചെയ്യിച്ചാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയത്. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട മാസങ്ങൾക്കകം എം എൽ എമാർ കൂട്ടത്തോടെ പാർട്ടി വിടുന്നതിലേക്കാണ് ഇപ്പോൾ ഗോവയുടെ കാര്യങ്ങൾ നീങ്ങുന്നത്. നിലവിൽ പ്രചരിക്കുന്നതൊന്നും ശരിയല്ല എന്നും അതെല്ലാം കിംവദന്തി മാത്രമാണ് എന്നാണ് സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള നേതാവ് ദിനേഷ് ഗുണ്ടുറാവു ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പനാജിയിൽ യോഗം ചേർന്നിരുന്നു എന്നും എല്ലാ എം എൽ എമാരും ഒപ്പമുണ്ട് എന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. അതേസമയം ഹരിയാനയിലുള്ള വിമത കോൺഗ്രസ് എം എൽ എ കുൽദീപ് ബിഷ്ണോയ്, അദ്ദേഹം ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇരുവരുടെയും രാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തന്നെ വിസ്മയിപ്പിക്കുന്നതാണ് എന്ന ക്യാപ്ഷനോടെ ആ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു. കുൽദീപ് ബിഷ്ണോയ് അതേ തുടർന്ന് ട്വീറ്റ് ചെയ്തിരുന്നു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്തതിനെ തുടർന്ന് എല്ലാ പദവികളിൽ നിന്നും കുൽദീപ് ബിഷ്ണോയെ കോൺഗ്രസ് നീക്കം ചെയ്തിരുന്നതാണ്. അടുത്ത ദിവസം നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ ഗോവയിൽ പ്രതിപക്ഷ നേതാവ് മൈക്കിൾ ലോബോയുടെ നേതൃത്വത്തിൽ 9 കോൺഗ്രസ് എം എൽ എമാർ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ചേരുന്നത് എന്നതും ശ്രദ്ധേയമാവുകയാണ്. 11 എം എൽ എമാരാണ് നിയമസഭയിൽ കോൺഗ്രസിനുള്ളത്. ഇതിൽ 10 പേരും ബി ജെ പിയിൽ ചേരും എന്നാണ് പുറത്തുവരുന്ന വിവരം. അങ്ങനെയാണ് എങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം എം എൽ എമാർക്ക് ബാധകമാകില്ല. ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കോൺഗ്രസിലെത്തിയ നേതാവാണ് മൈക്കിൾ ലോബോ എന്ന പ്രതിപക്ഷ നേതാവ്. ഉത്തര ഗോവയിലെ ശക്തനായ ഒരു നേതാവാണ് മൈക്കിൾ ലോബോ. പ്രമോദ് സാവന്ത് സർക്കാരിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു. തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ തുടർന്ന അവസരത്തിൽ ലോബോയെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവായിട്ട് നിയമിക്കുകയായിരുന്നു. 11 എം എൽ എമാരിൽ 10 പേരും ബി ജെ പിയിൽ ചേരും എന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ഇത് സത്യമാണെങ്കിലും അല്ലെങ്കിലും അത്തരത്തിലൊരു സംഭവം ഗോവയിൽ ഉണ്ടാവുകയാണ് എങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് കോൺഗ്രസിനെ സമ്മാനിക്കാൻ പോകുന്നത്. കാരണം കൂറുമാറില്ല എന്ന് ഭരണഘടന തൊട്ട് സത്യം ചെയ്യിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് മാറുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട മാസങ്ങൾക്കകം കൂട്ടത്തോടെ പാർട്ടി വിടുന്നതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. പ്രചരിക്കുന്നതെല്ലാം കിംവദന്തി മാത്രമാണ് എന്ന് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി നേതാവ് ദിനേശ് ഗുണ്ടുറാവു പ്രതികരിക്കുമ്പോഴും കോൺഗ്രസിന് ഇത് വലിയൊരു തിരിച്ചടിയായാണ് രാജ്യമൊട്ടാകെ വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.